സ്നേഹപിതാവിൻ ഭവനത്തിൽ നാം എല്ലാവരും അണയുന്നു, മോക്ഷദമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. എന്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്ന ഫാദർ ജേക്കബ് ചക്കുങ്കൽ എന്ന് പറഞ്ഞ ഒരു പാലക്കാരൻ അച്ഛൻ ഒരു ദിവസം എനിക്ക് ഒരു 16 ലൈൻ എഴുതിക്കൊണ്ടുവന്നു. മലയാളത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കുർബാനയുടെ ആരംഭത്തിൽ പാടാനുള്ള പാട്ടാണ്, അപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അച്ഛൻ്റെ വാക്കുകൾ ഞാൻ വായിച്ചു. സ്നേഹപിതാവിൻ ഭവനത്തിൽ നാം എല്ലാവരും അണയുന്നു, മോക്ഷദമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. അതായത് കുർബാനയെ പറ്റിയുള്ള ബേസിക് തിയോളജിക്കൽ സബ്സ്റ്റൻസ് മുഴുവൻ ആ പാട്ടിൽ ഞാൻ കണ്ടു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പാട്ടുകൾ കൂടുതലും പറയുന്നു, നേരം വെളുത്തു, സൂര്യൻ പൊങ്ങി, മെഴുകുതിരി കത്തിച്ചു, മെഴുകുതിരി ഉരുകി, അല്ലെങ്കിൽ മണിയടിച്ചു, കുർബാനക്ക് കൂടാ, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇത്രേ പറയും, കുർബാനയെ പറ്റി നോക്കി ഇത്രേ പറയാം. അതുപോരല്ലോ. അതൊരു ഉദാഹരണമായിട്ട് ഞാൻ അച്ഛൻ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മിക്കവരും എല്ലാ ദിവസവും കുർബാനയ്ക്ക് തുടങ്ങിയിരുന്നത് ഈ പാട്ട് കൊണ്ടാണ്. പക്ഷെ അത് ജെറി മാസിന്റെ കയ്യിൽ നിന്നാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. സ്നേഹപിതാവിൻ ഭവനത്തിൽ നാം എല്ലാവരും അണയുന്നു, മോക്ഷദമായ രക്ഷക സവിധേ അണയുന്നു. അന്തിമ ഭോജനശാലയിലും കാൽവരി മാമലവേദിയിലും യേശു പിതാവിൻ നേകിയതാം യാഗാവർത്തന വേളയിതാം. സ്നേഹപിതാവിൻ ഭവനത്തിൽ നാമെല്ലാവരും അണയുന്നു, മോക്ഷദമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. ആ പാട്ട് മനോഹരമായി പാടി. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വരികൾ വളരെ അർത്ഥഗർഭമാണ്. ദൈവശാസ്ത്രമാണ് അവിടെ. കാൽവരി മാമല വേദിയിലും യേശു പിതാവിനേകിയതാം യാഗ ആവർത്തന വേളയാണിത്. ഇത്ര അർത്ഥഗർഭമായ വരികൾ. പക്ഷേ ഈണം വളരെ സരളമാണ്. ഈ ഡിസിപ്ലിൻഡ് സിംപ്ലിസിറ്റി, ജെറി അമൽദേവ് എന്ന വ്യക്തി എങ്ങനെയാണ് അവിടേക്ക് വന്നത്? വളരെ ഈസിയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഈ പാട്ട് പള്ളിയിൽ പാടാനുള്ള പാട്ടാണ്. നമ്മുടെ അങ്ങേയറ്റത്തെ ഏനാ ആർട്ട് ഫൈൻ ആർട്സ് ഹാളിൽ പാടി യേശുദാസിനെ വിളിച്ച് പാടിപ്പിക്കാനുള്ള പാട്ടല്ല. അപ്പോൾ ഇത് എൻ്റെ അമ്മമ്മ പാടണം, എൻ്റെ അമ്മായിയമ്മ പാടണം, എൻ്റെ അമ്മായിയും പാടണം. എന്നോ വാട്ട് ഐ മീൻ? അപ്പോൾ ഇറ്റ് ഷുഡ് ബി സൂപ്പർ സിമ്പിൾ. അവരെ കൊണ്ട് അങ്ങേയറ്റത്തെ ആലാപനമൊക്കെ നടത്തിയിട്ട് കാര്യമില്ല. മാത്രമല്ല, അച്ഛൻ എഴുതിയിരിക്കുന്നത് തൂയേയ് എന്ന സുറിയാനി വൃത്തത്തിലാണ്, വിച്ച് ഈസ് ഫണ്ടമെന്റലി. അച്ഛൻ ഒരു തൂയയുടെ ഒരു ശകലമൊന്നും മുളിക്കോ അക്കറക്. ഈ തൂയ വൃത്തത്തിൽ അച്ഛൻ എഴുതിയിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കാക്കേ കാക്കേ കൂഴവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നുള്ള സിമ്പിൾ വൃത്തമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വളരെ അല്പം കൂടി ഗൗരവം കൊണ്ടുവരാനായിട്ട് ഈ ദർബാറി കാനഡ എന്ന രാഗത്തിലേക്ക് ഞാൻ പോയി. സ്നേഹപിതാവിൻ ഭവനത്തിൽ നാം എല്ലാവരും അണയുന്നു, മോക്ഷദമാ. അപ്പോ സാരിക പദ അങ്ങനെ അന്തിമ ഭോജനശാലയിലും കാൽവരി മാമലവേദിയിലും അങ്ങോട്ട് മുകളിലേക്ക് പോയില്ല. അതായത് വളരെ സിമ്പിൾ റേഞ്ചിൽ നിർത്തണം. സോ സി സാരിഗമ പദ. അപ്പോൾ സായിൽ നിന്ന് ധാവരെ ആറ്, പിന്നെ സായുടെ അടിയിൽ ഒരു നീ. അപ്പോൾ 7 നോട്ടിൻ്റെ അകത്താണ് ഈ പാട്ട് നിൽക്കുന്നത്. എന്നിട്ട് നമുക്കതിൽ ഒരു കുറവായിട്ടും തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയോ ഇത് സംഭവിച്ചു എന്ന് ഞാൻ പറയും.